ഹലോ ഹലോ, നമസ്കാരം. സിബി മുളനിക്കാരാണ്. സി കമ്പനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ നാണയം വളരെ വളരെ കോമൺ ആയിട്ടുള്ള ഇന്ത്യയുടെ നാണയമാണ് വൺ പൈസ. നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ് എങ്കിലും ഞാൻ അതൊന്നുകൂടെ പറയുകയാണ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യത്തെ കോയിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഈ നാണയമാണ്. 1950 ബോംബെ മിൻറ്റ് വൺ പൈസ ആണ് റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യത്തെ നാണയം. അതായത് 1947 ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം 2-3 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള കോയിനേജ് അല്ലെങ്കിൽ കോയിൻ തുടങ്ങുന്നത്. അതിനു മുമ്പ് വരെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് കോയിനേജ് തന്നെയായിരുന്നു. ഇപ്പോൾ തിരുവിതാംകൂർ ഒക്കെ ആണെങ്കിൽ ട്രാവൻകൂർ കോയിൻസ് ഏകദേശം 52 വരെയൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതാ റിപ്പബ്ലിക് ഇന്ത്യ കോയിനേജ് 1950 മുതൽ 2019 വരെയുള്ള ഒരു കാറ്റലോഗ് ആണെങ്കിൽ 1950 റിപ്പബ്ലിക് ഇന്ത്യയുടെ കോയിനേജിലെ ആദ്യത്തെ കോയിനായിട്ടുള്ള ബോംബെ മിൻറ്റിൻ്റെ 1.1, അതായത് ആദ്യത്തെ കോയിനിലെ 2 മിൻറ്റാണ്. അപ്പോൾ 1.1 എന്ന് പറയുന്നത് 2 മിൻറ്റിൽ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ആദ്യത്തെ കോയിൻ 1950 വരുന്ന കോയിൻ വളരെ കോമൺ ആയിട്ടുള്ള കോയിനാണ്. യാതൊരു വിധത്തിലുള്ള റയറിറ്റി ഉള്ള കോയിനല്ല. പക്ഷേ ഇതിനകത്ത് 2-3 കോയിൻസ് നല്ല റയറാണ്. അതിലൊരു കോയിൻ എക്സ്ട്രീംലി റയറാണ്. അപ്പോൾ അതിലേക്കൊക്കെ വരാം, അതിൻ്റെ മാർക്കറ്റ് വാല്യൂവിലും കാര്യങ്ങളിലേക്കൊക്കെ വരാം. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ കോയിൻ എന്ന ടൈറ്റിൽ നമുക്ക് എപ്പോഴും സൂക്ഷിക്കാവുന്ന ഒരാണ്. ഇത് സാധാരണ കുതിരക്കാശെന്നും അങ്ങനെയൊക്കെ പല പേരിൽ ഇതിനെ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഇത് പൈസയല്ല, ഇത് പൈസ ആണ്. പൈസ, വൺ പൈസ, പൈ പൈസ അങ്ങനെ പറയുന്നൊരു ഒരു നോർമലി പറയുന്നതാണ്. നമ്മൾ പൈസ എന്ന് പറയുമെങ്കിലും പൈസ എന്നാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാം, 1953 ഹൈദരാബാദ് മിൻറ്റ് കോയിൻ മിനിമം ഒരു 5000 രൂപ മുതൽ UNC ഒരു 25000 രൂപ വരെ വിലയുണ്ട്. അതുപോലെ 1954 ഹൈദരാബാദ് മിൻറ്റിനും ഒരു 300 മുതൽ 4000 രൂപ വരെ വിലയുണ്ട്. അത് 1955 അതുപോലെ 500 മുതൽ 5500 വരെ കാറ്റലോഗ് വാല്യൂ കാണിക്കുന്നത്. അതിൽ ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ടാവും, കൂടുതൽ കുറവൊക്കെ ഉണ്ട്. എങ്കിലും 1953 ഹൈദരാബാദ് മിൻറ്റ് വളരെ റയറാണ്. അതിൻ്റെ ഒരുപാട് ഫേക്ക് ഉണ്ട്. ഫേക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പുതിയതായിട്ട് നിർമ്മിച്ച ഫേക്കല്ല, ബോംബെ മിൻറ്റിൻ്റെ ഡയമണ്ട് മാർക്കുണ്ടല്ലോ, ഈ ഡയമണ്ട് മാർക്കിൻ്റെ ഇടയ്ക്ക് ഒരു ക്രോസായിട്ട് ഒരു വെട്ട് വെട്ടിയിട്ട് ആ കോയിൻ ആ ഡയമണ്ട് രണ്ടാക്കി ഹൈദരാബാദ് മിൻറ്റ് പോലെ തോന്നിക്കുന്ന രീതിയിൽ. അത് ശരിക്കും ഹൈദരാബാദ് മിൻറ്റ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ സാധിക്കും. പക്ഷേ ഫേക്കായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പഞ്ച് മാർക്ക് വെച്ചിട്ട് ഇതിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതാണ് അവർ ഹൈദരാബാദ് മിൻറ്റ് ആണ് നമ്മുടെ ചില സൈറ്റുകളിലൊക്കെ വിൽക്കുന്ന കാണാറുണ്ട്. എൻ്റെ കളക്ഷനിലേക്ക് എന്തായാലും ഇത്രയും ഞാൻ ഇന്ന് ആഡ് ചെയ്ത് ഇന്നത്തെ പണിയായിരുന്നത്. ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഈ രീതിയിൽ മാറ്റി. എനിക്കിപ്പോൾ ഇനി 3 കോയിനാണ് കിട്ടാനുള്ളത്. 1953 ഹൈദരാബാദ്, 1954 ഹൈദരാബാദ്, 1955 ഹൈദരാബാദ്. അത് 3 വിലയുള്ള നാണയങ്ങളായതുകൊണ്ട് അതിന് എന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇതെല്ലാം ബ്രൗൺസ് കോയിനാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ കോയിനേജ് തുടങ്ങുന്നതിന് ബ്രൗൺസ് കോയിനേജ് ആണ്. 1950 മുതൽ 1955 വരെ ആയിരുന്നു നമുക്ക് ഈ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നത്. അതിനുശേഷം പുതിയ കോയിനിലേക്ക് നമ്മൾ മാറുകയായിരുന്നു. അപ്പോൾ ഇത് കൂടുതലും വളരെ കോമൺ ആയിട്ട് നമ്മുടെ ഇടയിലെല്ലാം കിട്ടുന്നതാണ്. പക്ഷേ എപ്പോഴും ഈ പറഞ്ഞ 3 ഇയറുകൾ അല്ലെങ്കിൽ 3 മിൻറ്റുകൾ ഹൈദരാബാദിൻ്റെ തന്നെ 3 ഇയർ 1953, 1954, 1955 അത് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. നോർമലായിട്ടുള്ളൊരു കോയിൻ 50, 51, 52 നോർമലായിട്ടുള്ളൊരു കോയിൻ്റെ വില എന്ന് പറയുന്നത് വെറും 30 രൂപ മാത്രമാണ്. 30 രൂപ മാത്രമാണ് വില. മറ്റ് വില വലിയ വിലകളൊന്നും തന്നെ ഇല്ല. അപ്പം കീപ് വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.